നമസ്കാരം, ഞാൻ ഡോക്ടർ പ്രഫുൽ, കോഴിക്കോട് നിർമ്മല ഹോസ്പിറ്റലിലെ ചീഫ് കൺസൾട്ടന്റ് അനസ്തീഷ്യോളജിസ്റ്റ് ആണ്. അനസ്തീഷ്യയെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പങ്കുവെക്കാം എന്ന് വിചാരിച്ചാണ് നിങ്ങളുടെ മുമ്പിൽ വന്നിരുന്നത്. നമുക്ക് ജനങ്ങൾക്കിടയിൽ സർജറിയെക്കുറിച്ചും അനസ്തീഷ്യയെക്കുറിച്ചും ഒരുപാട് ആകുലതകളുണ്ട്. അതായത്, എന്തിനാണ് അനസ്തീഷ്യ നൽകുന്നത്, അല്ലെങ്കിൽ അനസ്തീഷ്യയുടെ റോൾ എന്താണ്, അനസ്തീഷ്യ എവിടെയൊക്കെ ഉണ്ട് എന്നുള്ളതാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. അനസ്തീഷ്യ അനസ്തെറ്റിസ്റ്റിൻ്റെ ജോലി പലയിടങ്ങളിലും ഉണ്ട്. സർജിക്കൽ ടീമിൻ്റെ കൂടെ ഓപ്പറേഷൻ തിയേറ്ററിലുണ്ട്, ഐ സിയുലുണ്ട്, അങ്ങനെ പല പല മേഖലകളിൽ പടർന്നു കിടക്കുന്നതാണ് അനസ്തെറ്റിസ്റ്റിൻ്റെ ജോലി, അല്ലെങ്കിൽ അനസ്തീഷ്യോളജിസ്റ്റിൻ്റെ ജോലി. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഓപ്പറേഷൻ തിയേറ്ററിൽ ഒരു അനസ്തീഷ്യോളജിസ്റ്റിൻ്റെ ജോലി എന്തെന്നും അനസ്തീഷ്യ എന്താണെന്നുമാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം നമുക്ക് സർജറിക്ക് വേണ്ടിയുള്ള അനസ്തീഷ്യയെ നമുക്ക് മൂന്നായി തരംതിരിക്കാം. ഓക്കെ, അതായത് ജനറൽ അനസ്തീഷ്യയുണ്ട്, പിന്നെ സ്പൈനൽ അനസ്തീഷ്യയുണ്ട്, പിന്നെ റീജിയണൽ ആയിട്ടുള്ള അനസ്തീഷ്യയുണ്ട്. അപ്പം നമ്മൾ ഒരു പേഷ്യൻറ്റിനോട് സംസാരിക്കുമ്പോൾ പേഷ്യൻ്റിൻ്റെ ഒരു കൺസെപ്റ്റ് വെച്ച് നോക്കുമ്പോൾ അനസ്തീഷ്യ എന്ന് പറഞ്ഞാൽ മയക്കുന്നു, മയക്ക് വന്നു, കഴിഞ്ഞു. പക്ഷേ യഥാർത്ഥത്തിൽ അതല്ല അനസ്തീഷ്യ എന്ന് ഉദ്ദേശിക്കുന്നത്. അതായത് ഒരു പേഷ്യൻറ്റിനെ അനസ്തീഷ്യ കൊടുക്കുക അല്ലെങ്കിൽ മയക്കുക എന്നത് ഒരു സർജറിയുടെ തുടക്കം മാത്രമാണ്, അല്ലെങ്കിൽ അനസ്തീഷ്യയുടെ തുടക്കം മാത്രമാണ്. നമ്മൾ അനസ്തീഷ്യ കൊടുക്കുന്നു, അയാളെ മയക്കുകയും സർജറി ചെയ്യാൻ സഹായിക്കുകയും ചെയ്യുകയാണ്. അപ്പോൾ ആ സർജറിക്കിടയിൽ ഉണ്ടാകുന്ന വ്യതിയാനങ്ങളുണ്ട് ശരീരത്തിന്. ബി പി കുറയാം, ബി പി കൂടാം, പൾസ് റേറ്റ് വ്യത്യാസം വരാം. ഇതെല്ലാം ത്രൂ ഔട്ട് ദ സർജറി കറക്റ്റ് ചെയ്ത് സർജറി അവസാനിക്കുന്നവരെ കൂടെ നിന്ന് ഈ ജനറൽ അനസ്തീഷ്യയിൽ നിന്ന് പേഷ്യൻ്റിനെ പുറത്തെടുക്കേണ്ടതുണ്ട്. അപ്പോൾ പൂർണ്ണമായ ഉണർന്ന അവസ്ഥയിലോട്ട് കൊണ്ടുവരികയും ചെയ്യുകയാണ്. ഓക്കെ, അതാണ് ജനറൽ അനസ്തീഷ്യ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്തായി ഞാൻ പറഞ്ഞ സ്പൈനൽ അനസ്തീഷ്യ. സ്പൈനൽ അനസ്തീഷ്യ എന്താണ്? പലർക്കും സ്പൈനൽ അനസ്തീഷ്യയെക്കുറിച്ച് തെറ്റിദ്ധാരണകളുണ്ട്. നട്ടലിന് സൂചി വെക്കുന്നതാണ് സ്പൈനൽ അനസ്തീഷ്യ എന്നുള്ളത്. പക്ഷേ യുദ്ധത്തിൽ അതല്ല. നട്ടലിന് ഇടയിലുള്ള സ്പേസിനകത്തൂടെ, അതായത് രണ്ട് നട്ടലിൻ്റെ ഇടയിലൊരു ചെറിയ സ്പേസ് ഉണ്ട്, അതിനകത്തൂടെ നീഡിൽ പാസ് ചെയ്യുകയും സ്പൈനൽ കോഡിന് ചുറ്റുമുള്ള സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡിലോട്ട് പിന്നെ മരുന്ന് ഇഞ്ചെക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആളുകൾക്കിടയിൽ തെറ്റിദ്ധാരണയുണ്ട് നട്ടലിന് സൂചി, പക്ഷെ നട്ടലിനല്ല സൂചി. നട്ടലിൻ്റെ ഇടയിൽ കൂടെ ഉള്ള ഒരു സ്പേസിനകത്തൂടെ സൂചി പാസ് ചെയ്യുകയും അതിനകത്തോട്ട് മരുന്ന് ഇഞ്ചെക്ട് ചെയ്യുകയും ആ മരുന്ന് ഇഞ്ചെക്ട് ചെയ്തതിൻ്റെ താഴോട്ടുള്ള ഭാഗം പൂർണ്ണമായി മരവിച്ച് പോവുകയും സർജറിക്ക് സഹായിക്കുകയും ചെയ്യുകയാണ്. ഓക്കെ, അപ്പം ആൾക്കാർക്ക് പിന്നെയൊരു ചിന്തയാണ്, അതായത് എനിക്ക് സ്പൈനൽ അനസ്തീഷ്യ തന്നാൽ നടുവേദന വരുമോ എന്നൊക്കെ. പക്ഷേ യഥാർത്ഥത്തിൽ ഒരു സ്റ്റഡിയിലും അങ്ങനെ തെളിഞ്ഞിട്ടുമില്ല, അതൊരിക്കലും സംഭവിക്കുകയില്ല. കാരണം ഒന്ന്, ഞാൻ പറഞ്ഞു ഓൾറെഡി നട്ടലിനല്ല സൂചി വെക്കുന്നത്, അപ്പോൾ വേദനിക്കേണ്ട സാധ്യതയില്ല. രണ്ട്, ഇപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന സൂചികൾ നമ്മുടെയൊക്കെ തലനാരയുടെ അത്രേ കട്ടിയുള്ളൂ. അപ്പോൾ ആ നീഡിൽ വെച്ച് കുത്തിയിട്ട് അതിൻ്റെ ഉള്ളിൽ കൂടെ അതിനൊരു മുറിവ് വരാനുള്ള സാധ്യത വളരെ വളരെ കുറവാണ്. അത് കാരണം ഒരിക്കലും നടുവേദന ഉണ്ടാവുകയില്ല. പിന്നെ നമുക്കൊരു കുത്തുമ്പോഴുള്ളൊരു വേദന എന്ന് വെച്ച് കഴിഞ്ഞാൽ, സ്പൈനൽ അനസ്തീഷ്യ കുത്തുമ്പോൾ പല അനസ്തീഷ്യ വിദഗ്ധരും അവിടെ ആ നീഡിൽ കുത്തുന്നത് പോലും അറിയാതിരിക്കാൻ ചെറുതായി തരിപ്പിക്കാൻ വേണ്ടി ലോക്കൽ അനസ്തീഷ്യ കൊടുക്കാറുണ്ട്. അപ്പം അതിനൊരു ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടാവാറുണ്ട്. അത് ഉള്ളിലോട്ട് കൊടുക്കുന്നതല്ല, സ്കിന്നിൻ്റെ പുറത്ത് കൊടുക്കുന്നത്. പിന്നെ ഞാൻ മൂന്നാമതായി പറഞ്ഞിട്ടുള്ള റീജിയണൽ ആയിട്ടുള്ള അനസ്തീഷ്യ, വളരെ റീജിയണൽ ആയിട്ട് ഇതും. അപ്പോൾ എന്താണ്, നമ്മുടെ ഉദാഹരണത്തിന് നമ്മുടെ ഒരു പേഷ്യൻ്റിൻ്റെ കൈ ഫ്രാക്ചറായി എന്ന് വിചാരിക്കുക. അപ്പം നമുക്ക് കൈക്ക് സർജറി ചെയ്യാൻ നമ്മൾ ഫുള്ള് മയക്കിയിട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. അതായത് ജനറൽ അനസ്തീഷ്യ നമുക്ക് ഒഴിവാക്കാം. എങ്ങനെ ഒഴിവാക്കാം? കയ്യിലോട്ട് പിന്നെ സെൻസേഷൻ കൊടുക്കുന്ന നെർവ്സ് ഉണ്ട്, അല്ലെങ്കിൽ ഏതിൽ നിന്നാണോ ഉത്ഭവിക്കുന്ന ആ പോയിന്റിൽ അൾട്രാസൗണ്ട് വഴി നമുക്ക് കണ്ടുപിടിക്കുകയും അതിലോട്ടൊരു നീഡിൽ പാസ് ചെയ്ത് ആ ഭാഗം മാത്രം ധരിപ്പിക്കുകയും ചെയ്യാം. ഇതിനുകൊണ്ടുള്ള ഗുണം എന്താണ്? നമുക്ക് ഒരുപാട് മരുന്നുകൾ ഉപയോഗിക്കേണ്ട, ജനറൽ അനസ്തീഷ്യയിൽ ഉപയോഗിക്കുന്ന പോലെ ഒരുപാട് മരുന്നുകൾ ഒഴിവാക്കുകയും ചെയ്യാം, കൂടുതൽ കോംപ്ലിക്കേഷൻസ് ഇല്ലാതിരിക്കുകയും ചെയ്യാം. അതുകൊണ്ട് ഞാൻ എനിക്ക് നിങ്ങളോട് പ്രത്യേകം പറയാനുള്ളത്, ഒരു ചെറിയ സൂചിയുടെ ഒരു പേടി കൊണ്ട് നിങ്ങൾ എന്നെ ഫുള്ള് മയക്കൂ എന്ന് പലരും പറയുന്നതാണ് ഡോക്ടറോട്, സാർ എന്നെ കുത്തണ്ട, ഫുള്ള് മയക്കിക്കളെ. അപ്പോൾ ഒരു സംസാരത്തിൽ ഫുള്ള് മയക്കുക എന്നുള്ളത് വളരെ സിമ്പിളാണെങ്കിലും അതിൽ ഈ സ്പൈനൽ അനസ്തീഷ്യയോ അല്ലെങ്കിൽ നമ്മൾ ചെറുതായി സൂചി വെച്ച് തരിപ്പിക്കുന്ന അതിനേക്കാളും ഒരുപാട് സൊഫിസ്റ്റിക്കേറ്റഡ് ആണ്. നമുക്ക് കഴിവതും ഒരു സൂചി വെച്ച് ഇഞ്ചക്ഷൻ എടുത്ത് ആ ഭാഗം ധരിപ്പിക്കുകയും പിന്നെ അനസ്തീഷ്യ നൽകുകയും സർജറി ചെയ്യുകയാണ് ഏറ്റവും സേഫായിട്ടുള്ളത്.
അപ്പൊ നിങ്ങളോട് പ്രത്യേകം പറയാനുള്ളത്, നിങ്ങൾക്ക് അനസ്തീഷ്യ തന്നാൽ ഞങ്ങൾ അനസ്തീഷ്യ ഡോക്ടർമാർ എപ്പോഴും വിജിലന്റ് ആയിരിക്കും. നിങ്ങളുടെ ഓരോ പൾസും ഓരോ ബി പിയും ശ്വാസകോശത്തിൻ്റെ ഓരോ നീക്കുപോക്കുകളും, നിങ്ങൾക്ക് എന്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിലും ഞങ്ങൾ നിരന്തരം നിരീക്ഷണം മോണിറ്റർ വഴിയും ഞങ്ങൾ നേരിട്ടും ചെയ്യുന്നതാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് യാതൊരു ആപത്തും ഉണ്ടാവുകയില്ല. ഒരിക്കലും അനസ്തീഷ്യയെ പേടിക്കേണ്ട, ഞങ്ങൾ സദാ ജാഗരൂകരാണ്. വി കെയർ യു വെൻ യു ആർ നോട്ട് അവെയർ. താങ്ക് യു.